മുക്തറാണ്. അങ്ങനെ വീണ്ടും നമ്മുടെ ദോസ്ത് യൂസ്ഡ് കാറിലാണ് വന്നിട്ടുള്ളത്. ഒന്നും രണ്ടല്ല മക്കളെ, ഏകദേശം 10 സ്വിഫ്റ്റ് വരുന്നുണ്ട്. നോർമൽ പ്രൈസ് ഉള്ളതുകൊണ്ട് ഇതേ നമ്മൾ വരുന്നത് 2018 സ്വിഫ്റ്റ്. അതും നിങ്ങളുടെ കയ്യിൽ ഒരു 50,000 ഉണ്ടെങ്കിൽ എല്ലാ സ്വിഫ്റ്റും കൂടെ ഇറക്കി കൊടുക്കുക. ഇത് 2029 വരെ പേപ്പർ എടുത്ത പുതിയ പേപ്പർ എടുത്ത വണ്ടി. എത്ര ചോദിക്കുന്നത്? നമുക്കൊരു 2.10 റേഞ്ചിലൊക്കെ. 2.10 ചോദ്യം നോക്കണ്ട, ബാക്കി നിങ്ങളെ കൈമേലാണ് ബാക്കി കാര്യങ്ങളൊക്കെ. അപ്പൊ എന്തായാലും നമ്മുടെ സ്പോട്ട് എവിടെ വരുന്നത്? നമ്മുടെ സ്പോട്ട് പെരുന്തമണ്ണ മലപ്പുറം റോഡിലാണ്, അരിപ്പുറം സ്കൂൾ പടിയാറാണ് നമ്മൾ കറക്റ്റ് ലൊക്കേഷൻ. ഓക്കെ, എന്തായാലും ധാരണ നമ്പറും ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ അടിയിൽ കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ വണ്ടി എവിടുന്ന് എടുക്കാനും പൂർണ്ണമായും ചെക്ക് ചെയ്തിട്ട് ഉത്തരവാദിത്തോടു കൂടി എടുക്കണം. നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അപ്പൊ നമ്മൾ വസ്തു തന്നെ കാണിക്കാൻ പോകുന്നത് റെഡ് ബലോനോ റെഡ് നട തുടങ്ങാം അല്ലേ? ഓവർ വർത്താനൊക്കെ പറഞ്ഞ ബോറടിപ്പിക്കണമെന്നില്ല, വേഗം ബലോനോ പോവാം. ഇത് ഡെൽറ്റ ഓപ്ഷൻ വരുന്നുണ്ട്, പെട്രോൾ വേരിയന്റാണ് വരുന്നത്. ഓണർഷിപ്പ് ഫസ്റ്റ് ഓണർഷിപ്പ് വരുന്നത്. കിലോമീറ്റർ 1.5 ഓടിയിട്ടുണ്ട്. 1.5 സർവീസ് സ്റ്റാർ വണ്ടി, റീപ്ലേസ്ഡ് കാര്യങ്ങൾ ഒന്നുമില്ല. ഇന്ത്യയിലാണ് അഞ്ചര ചോദിക്കുന്നുണ്ട്. ചോദ്യം ഒരു 5.40 റേഞ്ചിലാകുമ്പോൾ എത്ര ലോൺ കയറും? 5 രൂപ ഒക്കെ മാക്സിമം ലോൺ. ഓക്കെ, ഈ ഒരു സ്വിഫ്റ്റ് ഡീസൽ ആണോ പെട്രോൾ ആണോ? ഇത് പെട്രോൾ VXI. ഏതാ മോഡല്? 2018 VXI. 2018 VXI ഓണർഷിപ്പോ? സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്ററോ? 42,000 ഓടിയിട്ടുണ്ട്. റീപ്ലേസ് ഒന്നുമില്ല, ക്വാളിറ്റി. ഫൈനൽ പ്രൈസ് എത്ര? നമ്മളൊരു 5.35 ചോദിക്കുന്നുണ്ട്. 5.35 5.60 ഫൈനൽ ചെയ്തു. 5,60,000 ഫൈനൽ ആയിട്ട് കൊടുക്കുക. 5 രൂപ ലോണും കയറും കേട്ടോ. 10,000 വണ്ടി വരുന്ന. ഓക്കെ, ഈ ഒരു സ്വിഫ്റ്റ് ഏതാ മോഡൽ വരുന്നത്? ഇത് നമ്മൾ പുതിയ പേപ്പർ എടുത്തതാണ്. 2009 പുതിയ റിന്യൂവൽ എടുത്ത വണ്ടി. ഡീസൽ പെട്രോളോ? ഡീസൽ. വീഡിയോ ഓപ്ഷൻ വരുന്നത്. സെക്കൻഡ് ഓണറിൽ എന്തോ 1.40 എന്തോ ഓടിയിട്ടുണ്ട്. കിലോമീറ്ററോ? എടുത്തിട്ട് പുതിയത് നമ്മുടെ കയ്യിൽ പേപ്പർ വരുന്നുള്ളൂ. ഓക്കെ, അവരുടെ കസ്റ്റമർ ഉണ്ടാവും, പുതിയ എടുത്ത പേപ്പർ വരാൻ കുറച്ച് സമയം വരുന്നു. ഓക്കെ, വോൾസാന്റെ പോളോ ഡീസൽ ആണോ പെട്രോൾ ആണോ? പെട്രോൾ. ഏതാ മോഡൽ വരുന്നത്? 17. 2017. അതെ, ഹൈലൈൻ. ഹൈലൈൻ. ഓണർഷിപ്പ് പറഞ്ഞത്? ഇത് തേർഡ് ഓണർഷിപ്പ്. കിലോമീറ്ററോ? 1.5 ഓടിയിട്ടുണ്ട്. റീപ്ലേസ് എന്താണോ? ഒന്നുമില്ല. പ്രൈസ് എന്നായിരുന്നത്? നമുക്കൊരു 5.26 റേഞ്ചിലൊക്കെ ചോദിക്കണം. 5.20 നാലരക്കെ ലോണ് കയറാൻ ചാൻസ്. 60,000 വണ്ടി സുഖമായി. 60,000 ഒക്കെ നമുക്ക് ഇറങ്ങാം. ഓക്കെ, എസ്ആർ മോഡൽ? എസ്ആർ ഓട്ടോമാറ്റിക്. മോഡൽ വരുന്നത്? 2011. 2011. ഓണർഷിപ്പ് പറയുന്നത്? ഇത് ഓണർഷിപ്പ് തേർഡിലോട്ട് ആയിട്ടുണ്ട്. കിലോമീറ്ററോ? കിലോമീറ്റർ 1.1 അടുത്ത് ഓടിയിട്ടുണ്ട്. റീപ്ലേസ് എന്താണോ? റീപ്ലേസും കാര്യങ്ങളൊന്നും ഒന്നും ഇല്ല. പെയിന്റിംഗ് ടച്ചപ്പ് വന്നിട്ടുണ്ട് ഈ വണ്ടിക്ക്. ഓക്കെ, ഈ കളർ കുറച്ച് ചെയ്യാവുന്നുണ്ട്. ഓക്കെ, പ്രൈസ് എന്നായിരുന്നത്? പ്രൈസ് നമ്മൾ 2.5 ചോദിക്കുന്നുണ്ട്. 2.15 ഫൈനൽ. 2.15 ഫൈനൽ ആയിട്ട് കൊടുക്കാം. ഈ റിഡ്സോ? റിഡ്സ് 2011 ZXI ഫുൾ ഓപ്ഷൻ വണ്ടി. 2011 ZXI ഫുൾ ഓപ്ഷൻ, പെട്രോൾ ഫുൾ ഓപ്ഷൻ വണ്ടി. ഓണർഷിപ്പ് പറയുന്നത്? ഓണർഷിപ്പ് സെക്കൻഡ് 70,000 km ഓടിയിട്ടുണ്ട്. നല്ല ക്ലീൻ പീസ് വണ്ടിയാണ്. റീപ്ലേസ് എന്താണോ? റീപ്ലേസ് ഒന്നുമില്ല. പ്രൈസ് എന്നായിരുന്നത്? നമ്മൾ 2.35 ചോദിക്കുന്നുണ്ട്. ഒരു 2.65 ഫൈനൽ കൊടുക്കാം. എത്ര ലോണ് കയറും? ലോണ് 2011 ആവുകൊണ്ട് മാക്സിമം ഇപ്പോൾ ഒരു 1.5-2 അടുത്ത് കയറുള്ളൂ. മാക്സിമം 1.5 കറക്കാം. ഓക്കെ, ഈ ഡാർസന്റെ ഗോപ്ലസ്? ഡാർസന്റെ ഗോപ്ലസ് നമ്മൾ കസ്റ്റമറോട് പറഞ്ഞിട്ടുണ്ട് മുന്നേ 2015 ഫുൾ ലോൺ ചെയ്ത് കൊടുക്കും. 2015 എത്ര ഫുൾ ലോൺ കയറുന്ന വെച്ചാൽ അത് ഓഫർ ആകുമ്പോൾ ചെയ്ത് കൊടുക്കും. അല്ല, എത്ര ചോദിക്കുന്നത്? 2 രൂപയ്ക്ക് നമ്മൾ ഫുൾ ലോൺ ചെയ്തു. 2015 ഡാർസൻ ഗോപ്ലസ് 2 രൂപയ്ക്ക് ഫുൾ ലോൺ, മാക്സിമം ലാസ്റ്റ് റേറ്റ് ആണ്. ഓക്കെ, ഈ ഒരു എർട്ടിക്ക്? എർട്ടിക്ക് 2012 മോഡൽ. 2012 മോഡൽ VDI ആണ്. ഇത് തേർഡ് ഓണർഷിപ്പ് ആയിട്ടുണ്ട് വണ്ടി. ഓക്കെ, കിലോമീറ്ററോ? കിലോമീറ്റർ 1.80 ഓടിയിട്ടുണ്ട്. ടയർ ഫ്രണ്ട് ഫ്രണ്ട് കമ്പിയാണ്. അതുപോലെ റീപ്ലേസ് മോണറ്റ് ഉണ്ട്. മോണറ്റ് മാത്രം റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. പ്രൈസ് എന്നായിരുന്നത്? പ്രൈസ് നമുക്ക് ഒരു 3.60 ചോദിക്കുന്നുണ്ട്. ഒരു 3.5 ഫൈനൽ കൊടുക്കാം. 3.60 ചോദിക്കുന്നുണ്ട്, ഒരു 3.5 ഫൈനൽ ആയിട്ട് കൊടുക്കാം. 2012 ഡീസൽ. ഡീസൽ ഓട്ടം എത്ര പറഞ്ഞത്? 1.80 ഓടിയിട്ടുണ്ട്. 1.80 അത്യാവശ്യം ഓട്ടം ഓടിക്കുന്നത്. അത്യാവശ്യം ഓടിക്കണം. ഈ ഐറ്റോ? ഐറ്റോ ഫുൾ ലോൺ പെർപ്പസ് കൊടുക്കാം നമുക്ക്. ഏതാ മോഡല്? 2018 മേഗന എക്സിക്യൂട്ടീവ് ഓപ്ഷൻ വരുന്ന പെട്രോൾ വേരിയന്റ്. നമുക്ക് ഒരു 5.5 ഫൈനൽ 5.40 ഫുൾ ലോൺ പെർപ്പസിൽ കൊടുക്കാം. ഏതാ മോഡൽ വരുന്നത്? 2017 പെട്രോൾ. 2017 പെട്രോൾ. അതെ, ഓണർഷിപ്പ് പറഞ്ഞത്? സെക്കൻഡ് ഓണർ 44,000 ഓട്ടം. 44,000 കിലോമീറ്റർ ലോൺ. റീപ്ലേസ് എന്താണോ? ഒന്നുമില്ല. പ്രൈസ് എന്നല്ല, ഒരു 4.25 ഫുൾ ലോൺ ചെയ്തു. 4.25 ഫുൾ ലോൺ ചെയ്തു. ഓക്കെ, ഈ റിഡ്സോ?
റിഡ്സ് 2010 ഓണർഷിപ്പ് പറഞ്ഞത്. ഇത് സെക്കൻഡ് ഓണർഷിപ്പ് 70,000 ഓടിയിട്ടുണ്ട്. LXI ആണ് വരുന്നത്. LXI 2010 പെട്രോൾ വണ്ടി. കിലോമീറ്റർ 70,000 ഓടിയിട്ടുണ്ട്. നമ്മളൊരു 1.90 ചോദിക്കുന്നുണ്ട്. എന്തായാലും ചെറിയ 1.85 1.85 പുതിയ മോഡൽ, അതായത് 2018 ന്യൂ മോഡൽ. 2018 സ്വിഫ്റ്റ് ആണ് വരുന്നത് പെട്രോൾ. ഓണർഷിപ്പ് പറഞ്ഞത് സെക്കൻഡ് ഓണർ. കിലോമീറ്ററോ 77,000 ഓടിയിട്ടുണ്ട്. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല, ക്വാളിറ്റി വണ്ടി. അഡീഷണൽ ലൈറ്റ്, ബമ്പറിന്റെ മറ്റേ ഗ്രില്ല്, ഇത് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പ്രൈസ് എങ്ങനെ? ലാസ്റ്റ് പ്രൈസ് നമുക്ക് 5-60 ചോദിക്കുന്നുണ്ട്. ഒരു 5.5 ഫൈനൽ കൂടും. 5.5 ഫൈനൽ ആയിട്ട് 50 കൊണ്ടത്. 50,000 വണ്ടി ഇവിടെ നടക്കാം. ഈ ഒരു സ്വിഫ്റ്റോ? ഇത് 2019 ഡീസലോ പെട്രോളോ? പെട്രോൾ തന്നെ. VXI പറഞ്ഞത്. ഇത് ഫസ്റ്റ് ഓണർ. 22,000 ഓടിയിട്ടുണ്ട്. 22,000 കിലോമീറ്റർ. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. ഇവിടെ ഈ ഫ്ലണ്ടറിന്റെ അവിടെ കുറച്ച് റീപെയിന്റിംഗ് കയറിയിട്ടുണ്ട്. കസ്റ്റമർ കാണാൻ ചെറിയ ഷൈ, ബോണറ്റ് ഒന്നുമില്ല, റീപ്ലേസ്ഡ് ഒന്നുമില്ല. ആ ഒരു വീലിന്റെ ഇവിടെ ചെറിയ തട്ടിട്ട് ഇവിടെ സ്ക്രാച്ചസ് ഉണ്ടായിരുന്നു. അപ്പൊ റീപെയിന്റ് കയറിയിട്ട് നമ്മൾ പെയിന്റും കാര്യം ക്ലിയർ ചെയ്ത് കൊടുക്കും. ഇപ്പൊ നമ്മൾ സമയം കിട്ടാത്തോണ്ടാണ്, കാരണം ഈ സീസൺ ആവുകൊണ്ട് ഇതില്ല, പെയിന്റിംഗ് കട കിട്ടാത്തോണ്ടാണ്. ഓക്കെ, പ്രൈസ് ക്ലിയർ ചെയ്ത് കൊടുക്കുക. 6 rupees നമുക്ക് കൊടുക്കുക, 5.5 നമുക്ക് ലോണും ചെയ്ത് കൊടുക്കാം. 50,000 വണ്ടി ക്വാളിറ്റി ആയി കൊടുക്കുക. റീപ്ലേസ് ഒന്നുമില്ല, ഫസ്റ്റ് ഓണർ 20,000 ഓടിയ വണ്ടി. ഓക്കെ, ഞാൻ അതേപോലെ തന്നെ നെക്സ്റ്റ് വരുന്ന ഈ ഒരു സ്വിഫ്റ്റ് ഏതാ മോഡൽ? ഈ സിസ്റ്റം ഫുൾ ഓൺ കൊടുക്കാം. ഏതാ മോഡൽ? 2019 LXI ആണ്. 2019 LXI ഓണർഷിപ്പ് സെക്കൻഡ് ഓണറിൽ ആകെ 1 അടുത്ത് ഓടിയിട്ടുണ്ട്. റീപ്ലേസ് ബാക്കിൽ ഡിക്കി റീപ്ലേസ് കയറിയിട്ടുണ്ട്. റീപ്ലേസ് ഇല്ല. പ്രൈസ് നമ്മൾ 5 rupees ചോദിക്കുന്നുണ്ട്. 4.5 lakh നമുക്ക് ഫുള്ള് ലോൺ ചെയ്തു. 4.5 lakh ഫുൾ ലോൺ. 2019 മോഡൽ വണ്ടിയാണ്, ന്യൂ ഷേപ്പ് വണ്ടി. ഓക്കെ, ഈ ഒരു സ്വിഫ്റ്റോ? ഇത് 2016 പെട്രോൾ. 2016 പെട്രോൾ. പെട്രോൾ ഓണർഷിപ്പ് പറഞ്ഞത്? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് 80,000 ഓട്ടോ. 80,000 കിലോമീറ്റർ. റീപ്ലേസ് എന്താണോ? ഒന്നുമില്ല, ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? നമുക്കൊരു 4.40 ചോദിക്കുന്നുണ്ട്. ഒരു 35 അല്ലെങ്കിൽ 30 ഫൈനൽ നമ്മൾ ചെയ്ത് കൊടുക്കാം. ഫുള്ള് സ്വിഫ്റ്റ് എന്നാണല്ലോ ഇവിടെ കൂടുതൽ സ്റ്റോക്കുകൾ നമുക്ക് വന്നിട്ടുള്ള സ്വിഫ്റ്റുകളാ കൂടുതൽ. ഓക്കെ, ഈ ഒരു എത്തിയോസോ? എത്തിയോസ് 2017 ഒറിജിനൽ കേരള വണ്ടി. 2017 ഒറിജിനൽ കേരള. തിരൂർ രജിസ്ട്രേഷൻ വണ്ടി. ഡീസൽ അല്ലേ? ഡീസൽ വണ്ടി, ഫുൾ ഓപ്ഷൻ വണ്ടി. ഓണർഷിപ്പ് പറഞ്ഞത്? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്റർ? കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 2 something ഓടിയിട്ടുണ്ട്. ഈസ്റ്ററിലെ വണ്ടിയാണ്. ഓക്കെ, 2 something ഓടിയിട്ടുണ്ട്. റീപ്ലേസ് എന്തുണ്ടോ? ഒന്നുമില്ല. പ്രൈസ് എടുത്തത്? നമുക്കൊരു 6.5 lakh ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. 6.5 lakh ഫുൾ ഓൺ ചെയ്ത് പർപ്പസ്. ഓക്കെ, ഈ ഒരു എക്സിവിയോ? 500 W500. ഇത് നമുക്ക് ഇതെന്താ ചോദിച്ചാൽ നമ്പർ ആവാണ്ട്. നമ്പർ ആവാ? നമ്പർ ആവാതെ നമുക്ക് കൊടുക്കല്. കാരണം എന്താ വെച്ചാൽ നമ്മൾ കൊല്ലം ബേസ് ചെയ്ത് കണ്ട് വണ്ടി എടുത്തതാണ്. അവിടുത്തെ ഓണറും മറ്റേ ഹരിയാനയിലെ ഓണറും ഒരാളാണ്. അവിടുന്ന് നമുക്ക് നമ്പർ എടുത്ത് കൊടുക്കണം. ആ എടുത്ത് കൊടുക്കണ ഒന്നുകൂടി ബെറ്റർ. കാരണം ഇല്ലെങ്കിൽ കസ്റ്റമർ കൊല്ലം വരെയൊക്കെ പോകേണ്ടി വരാം, ബുദ്ധിമുട്ടാവും. നമ്പർ എടുത്തിട്ട് നമുക്ക് ഒരു 4.5 lakh കൊടുക്കണം. 2012 മോഡൽ. 2012 4.5 lakh. ഇത് KUV ഏതാ മോഡൽ വരുന്നത്? KUV 2016 മോഡൽ. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. കിലോമീറ്റർ 98,000 ഓടി. ഡീസലാ വരുന്നത്? റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. പ്രൈസ് K8 സീരിയസ് ആയിട്ട് വരുന്നത്. K6 പ്രൈസ് വരുന്നത്? നമുക്കൊരു 3.5 lakh ഫുൾ ഓൺ ചെയ്തു. 3.5 lakh ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഈ റിഡ്സോ? റിഡ്സ് 2014 ഹൈ ക്വാളിറ്റി വണ്ടി, നല്ല ക്വാളിറ്റി വണ്ടിയാണ്. 2014 ഓപ്ഷൻ ആട്ടോ. ZDI ഡീസൽ ഓണർഷിപ്പ് ആയിരുന്നത്. സെക്കൻഡ് ഓണർ 90,000 ഓടി. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. ഓക്കെ, റീപ്ലേസ് എന്താണ്? റീപ്ലേസ് ഒന്നുമില്ല, നല്ല ക്വാളിറ്റി വണ്ടി. പ്രൈസ് ആയിരുന്നത്? നമ്മളൊരു 4 rupees ചോദിക്കുന്നുണ്ട്. നമുക്കൊരു 90 ആ റേഞ്ചിലൊക്കെ നമ്മൾ ഫൈനൽ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഒരു 3-30 ഒക്കെ ലോണും മാക്സിമം ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഈ ഒരു ഇയോണോ? ഡെലിവറി നമുക്ക് നാളെ കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഈ ഒരു വാഗണറോ? വാഗണർ 2012 2012 VXI ഫുൾ ഓപ്ഷൻ വണ്ടി. VXI ഫുൾ ഓപ്ഷൻ. തേർഡ് ഓണർഷിപ്പിൽ വണ്ടി കിടക്കുന്നത്. റീപ്ലേസ്ഡ് കാര്യങ്ങളൊന്നുമില്ല. ഒന്നിന്റെ അടുത്ത് ഓടിയിട്ടുണ്ട്. നമുക്ക് 2.60 ചോദിക്കുന്നുണ്ട്. 2.5 lakh ഫൈനൽ. 2.5 lakh ഫൈനൽ. ഫുൾ ഓപ്ഷൻ വണ്ടി. ഫുൾ ഓപ്ഷൻ 2012 ഫുൾ ഓപ്ഷൻ കൊടുക്കാം. ഓക്കെ, ഫോണിന്റെ ഫിഗോ? ഫോർഡ് ഫിഗ നമുക്ക് ഒരു 1.5 lakh കൊടുക്കാം. ഏതാ മോഡല്? 3-90 ചോദിക്കുന്നുണ്ട്. മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. 3-90 ചോദിക്കുന്നത് മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ലോൺ പർപ്പസിനായി നമ്മൾ ചെയ്ത് കൊടുക്കാം. ഓക്കെ, വരുന്നവർക്ക് നമ്മൾ ചെയ്ത് കൊടുക്കാം. 2013 സെക്കൻഡ് ഓണറിൽ 70,000 ഓടിയിട്ട്. LXI.
ആൾട്ടോ നമുക്ക് ഒന്നും കൂടി വൃത്തിയാക്കി എടുക്കാവുന്നുണ്ട്. വീട്ടിലിപ്പോ നമ്മൾ ഉൾപ്പെടുത്തുന്നു മാത്രം. ഇതിപ്പോ പുതിയ സ്റ്റോക്ക് വന്നതിന് ശേഷം പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഒരാളോട്, നമുക്ക് ഈ പേച്ച് വർക്കും പെയിന്റിംഗ് കാര്യം ഫ്രീ ടൈം കിട്ടിയിട്ടില്ല, ഒരു തിരക്കാവുണ്ട്, ഇത് കുറച്ച് ഉണ്ടോ, ഒരു പഞ്ച് ടൈം ഉണ്ട്, അതൊക്കെ ഒന്ന് ക്ലിയർ ആക്കി. 2011 മോഡൽ വണ്ടിയാണ്, സെക്കൻഡ് ഓണറിൽ റീപ്ലേസ് ഇല്ലാതെ 78,000 ഓടിയ നല്ല ക്വാളിറ്റി വണ്ടിയാണ്. 1,00,000 രൂപ കിട്ടോ? 1,00,000 രൂപയ്ക്ക് നമുക്ക് ഫൈനൽ ഒരു 1,25,000 ആ റേഞ്ചൊക്കെ വരും. ഇത് ക്ലിയർ ആയി കൊടുക്കാം, നല്ല അടിപൊളിയായിട്ട് കൊടുക്കാം. ഈ ആൾട്ടോ ഈ ആൾട്ടോ സെയിം 2013 മോഡൽ ആൾട്ടോ 2013 LX ആണ്. സെക്കൻഡ് ഓണറില് ഒരു 80 something അതിനടുത്ത് ഓടിയിട്ടുണ്ട്. റീപ്ലേസ് ഡിക്കിയുടെ ഗ്ലാസ് എന്താ റീപ്ലേസ് ഉണ്ട്. നമ്മളൊരു 1,90,000 ചോദിക്കുന്നുണ്ട്, ഫൈനൽ ഒരു 85,000 ഫൈനലൊക്കെ. നിസാന്റെ ടെറാനോ ഏതാ മോഡൽ വരുന്നത്? ടെറാനോ 2013 മോഡൽ. ഡീസല് ഓണർഷിപ്പ്? ഓണർഷിപ്പ് പാർക്ക് സെയിൽ വണ്ടി, എന്താ ഫോർത്ത് ഓണർഷിപ്പ് ആയിട്ടുണ്ട്. കിലോമീറ്റർ 1.5 ഓടിയിട്ടുണ്ട്. റീപ്ലേസ് എന്താണോ? റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. പ്രൈസ് ആയിരുന്നത്? പ്രൈസ് നമുക്കൊരു 3.5 ആ റേഞ്ച് ഒക്കെ ചോദിക്കുന്നുണ്ട്. എന്തെല്ലാം നമുക്ക് കസ്റ്റമർ വരുമ്പോ സംസാരിച്ച് നെഗോഷ്യബിൾ ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഞാൻ ലാസ്റ്റ് വണ്ടി ഡാഡ്സന്റെ ഗോ. ഡാഡ്സന്റെ ഗോ ഏതാ മോഡൽ വരുന്നത്? ഇത് 2014 മോഡല്, തേർഡ് ഓണർഷിപ്പ്, 98,000 ഓടിയ വണ്ടി. 1,85,000 നമ്മൾ ഓൾമോസ്റ്റ് ഒരുപാട് വണ്ടികൾ കാണിച്ചിട്ടുണ്ട്. ഈ പ്രാവശ്യം ഏറ്റവും കൂടുതൽ ഒരു 10 swift വരുന്നത്. എന്തായാലും ഞാൻ താര നമ്പറും കാര്യങ്ങളൊക്കെ അടിയിൽ കൊടുക്കുക. അത് കറക്റ്റ് സ്പോട്ട് എവിടെ വരുന്നത്? സ്പോട്ട് നമ്മൾ പെരിന്തൽമണ്ണ മലപ്പുറം റോഡിലാണ്. പെരിന്തൽമണ്ണ മലപ്പുറം റോഡിൽ, അതായത് ഹൈവേയിലൂടെ നമ്മളെ ഷോറൂമുകൾ ഒന്ന് രണ്ടെണ്ണം ഇവിടെ ടയോട്ടയുടെ ഷോറൂം ഉണ്ട്. അത് ഹുണ്ടായിയുടെ ഷോറൂം, ടയോട്ടയുടെ ഷോറൂം അവിടെ വരുന്നത്. ഇത് ഹുണ്ടായിയുടെ ഷോറൂമും ഡാഡ്സന്റെ നിസാന്റെ ഒക്കെ ഷോറൂം കഴിഞ്ഞ ഉടനെ നമുക്ക് പോകുന്ന വഴിക്ക് അരിപ്പുറ സ്കൂൾ പടി എന്ന് പറയും. മലപ്പുറം അരിപ്പുറ സ്കൂൾ പടി അല്ലേ? പിന്നെ നമ്മൾ വിളിച്ച് നമ്മൾ ലൊക്കേഷൻ വിട്ടു കൊടുക്കുക, അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്താൽ കറക്റ്റ് സ്പോട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുക.